നമസ്കാരം. വീട്ടിലേക്കുള്ള വഴിമുടക്കി സി പി എം സ്ഥാപിച്ച കൊടിമരം ഒരു സംഘം വനിതകൾ പിഴുതെറിഞ്ഞു. വനിതകളുടെ ശ്രമത്തെ ചെറുക്കാൻ സി പി എം വാർഡ് കൗൺസിലർ കൊടിമരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ചേർത്തല മരുത്തൂർ വട്ടം സ്വദേശി അഞ്ജലിയും കുടുംബവും മാസങ്ങളായി മാറി മാറി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ട് ഫലമില്ലാതെ വന്നതോടെയാണ് കടുംകൈക്ക് മുതിർന്നത്. ഇതിനു പിന്നാലെ സി പി എം അനുഭാവികളായിരുന്ന കുടുംബവും ബന്ധുക്കളുമടക്കം 136 പേർ സി പി എം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നു. അഞ്ജലിയുടെ അമാവൻ ചേർത്തല വെളിങ്ങാട്ടുചേര പുരുഷോത്തമനും കുടുംബവും ബന്ധുക്കളും അടക്കമുള്ളവരാണ് ബി ജെ പിയിൽ ചേർന്നത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ ഫലമുണ്ടായിരുന്നില്ല. വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി മുടങ്ങിയതോടെ അഞ്ജലിയും ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് കൊടിമരം പിഴുതു മാറ്റുകയായിരുന്നു. 8 മാസമായി വാർഡ് മെമ്പറുടെ ഈഗോ പ്രശ്നം മൂലം ഒരേ പാർട്ടി ആയിരുന്നിട്ട് പോലും വഴിക്ക് കുറുകെ ഇട്ടിരുന്ന കൊടി മാറ്റുവാൻ സാധിക്കാതെ വന്നപ്പോൾ സ്ത്രീകൾ മുൻകൈയെടുക്കുകയായിരുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി വാർഷികാചരണത്തോടനുബന്ധിച്ചാണ് വീടിന് മുമ്പ് വഴിയോട് ചേർന്ന് കൊടിമരം സ്ഥാപിച്ചത്. വീടിൻ്റെ പുനർനിർമ്മാണത്തിനായി കൊടിമരം വശത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിച്ചെന്ന് വീട്ടമ്മയായ അഞ്ജലി പറഞ്ഞു. വീടിൻ്റെ ഗേറ്റ് ഇറങ്ങുമ്പോൾ നേരെ നടുവിലായിട്ടായിരുന്നു കൊടിമരം. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കല്ലടക്കം സാധനങ്ങൾ കൊണ്ടുവരും മുമ്പ് തന്നെ കൊടിമരം മാറ്റിത്തരണമെന്ന് സി പി എം നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ചേർത്തല മുനിസിപ്പാലിറ്റി 15 വാർഡ് കൗൺസിലർ അനൂപ് ചാക്കയെ സമീപിച്ചപ്പോൾ താൻ അറിഞ്ഞുകൊണ്ടല്ല ഇതെന്നും ബ്രാഞ്ച് സെക്രട്ടറി വിളിക്കാനും പറഞ്ഞു. സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം പല നേതാക്കളെയും കണ്ടപ്പോഴും വാശിപ്പുറത്തുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് അഞ്ജലിയുടെ അമ്മാവൻ പുരുഷോത്തമൻ ആത്മഹത്യ ഭീഷണി മുഴക്കിയത്. ഇത് വലിയ വാർത്തയായിരുന്നു. തങ്ങൾ തന്നെ കൊടിമരം മാറ്റുമെന്നും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുമുള്ള നിലപാടാണ് സി പി എം നേതാക്കൾ സ്വീകരിച്ചത്. പിന്നീട് അഞ്ജലിയും കുടുംബവും സി പി എം നേതാക്കളെ സമീപിച്ചില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൊടിമരം മാറ്റാതെ വന്നതോടെ സ്ത്രീകൾ മുൻകൈയെടുത്ത് മാറ്റി ഒരു വശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. കൊടിമരം പൊളിക്കുന്നത് തടയാൻ സി പി എം വാർഡ് കൗൺസിലർ എത്തിയതോടെ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. 8 മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെയാണ് ഞായറാഴ്ച കൊടിമരം നീക്കിയത്. എന്നാൽ കൊടിമരം നശിപ്പിക്കുകയുണ്ടായില്ല. കൊടിമരം മാറ്റിയാൽ തങ്ങൾക്ക് നാണക്കേടാകും എന്ന ഈഗോയായിരുന്നു സി പി എം വാർഡ് കൗൺസിലർക്കെന്നും എന്നാൽ തങ്ങൾക്ക് പ്രധാനം വീടുപണി നടക്കുക എന്നതായിരുന്നുവെന്നും അഞ്ജലി പറഞ്ഞു. പുന്നപ്ര വയലാർ സമരവാർഷികാചരണത്തിൻ്റെ ഭാഗമായി പുരുഷോത്തമൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ താൽക്കാലികമായി സ്ഥാപിച്ച കൊടിമരം മാറ്റണമെന്ന് ആവശ്യമുന്നയിച്ചപ്പോൾ കൊടിമരം കോൺക്രീറ്റ് ഇട്ട് സ്ഥിരമാക്കി. കൊടിമരം സ്ഥാപിക്കുന്നതിന് മുൻപ് വീടിൻ്റെ അടിത്തറ കെട്ടിത്തുടങ്ങിയിരുന്നു. കൊടിമര പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെ 53 വർഷമായി സി പി എം അനുഭാവികളായിരുന്ന ഈ കുടുംബവും ബന്ധുക്കളുമടക്കം 136 പേർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേരുകയായിരുന്നു. ചേർത്തല പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയാണ് കൊടിമരം വഴിയിലേക്ക് നീക്കിയത്. വീട്ടുകാരുടെ ആവശ്യപ്രകാരം കൊടിമരം ഒരു ഭാഗത്തേക്ക് നീക്കി സൗകര്യം ചെയ്തു കൊടുക്കാമായിരുന്നിട്ടും ദുർവാശി കാട്ടി വെറുപ്പിക്കുകയായിരുന്നു വാർഡ് കൗൺസിലർ അനൂപ് ചാക്കോ അടക്കമുള്ളവർ. നിസ്സാരമായി പരിഹരിക്കാമായിരുന്ന പ്രശ്നം വഷളാക്കിയതിൻ്റെ ഉത്തരവാദിത്തം സി പി എമ്മിന് തന്നെയാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്.